പറഞ്ഞിട്ടുണ്ട്. എന്റെ പടം നല്ല പടം തന്നെ പറയുള്ളൂ. തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ്. ആ ഞങ്ങൾ ഡബ്ബിങ്ങിന് ശേഷം ഇപ്പോഴല്ലേ കാണുന്നത്. അപ്പൊ നല്ല ഭയങ്കര ഫീലാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര ഗംഭീര ഫീലാണ്. മ്യൂസിക്കലി ആയാലും നല്ല സിനിമയാണ്. ഒരു ക്ലാസ് മാസ്റ്റർ കമ്പനി ഫിലിമാണ്, ഒരു ക്യാമ്പസ് ഫിലിമാണ്. നമുക്കെല്ലാം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫായിട്ട്. പൊളിറ്റിക്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ജീസ വിജയനുണ്ട്, പിന്നെ അപ്പാലി സ്ഥലത്ത് ശ്രീനാഥ് ഭാസി. ക്ലൈമാക്സ് ട്രാജഡിയാണ്. കുറേ ന്യൂ ജൻഡേ സ്ഥലങ്ങൾ ഞങ്ങൾ കാണാറില്ല. പിന്നെ വെങ്കടേഷ് എന്നുള്ളൊരു ഒരാക്ടർ വരുന്നുണ്ട്. നമ്മുടെ മാസ്റ്റർ ക്ലാസ് ചെയ്യാൻ പറ്റാവുന്ന പുലികാരൻ നായകൻ. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. നമുക്കെല്ലാം ഒരുപാട് ലാഗൊന്നുമില്ല. ഒരു പക്ക ക്യാമ്പസ് ഫിലിമാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ കാണിക്കുന്നുണ്ട്. ഭയങ്കര മിക്ക സിനിമയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്. കാരണം റൂളിംഗ് ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റാണല്ലോ. അതുകൊണ്ട് മിക്ക സിനിമയിലും പൊളിറ്റിക്സ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. വളരെ പോയറ്റിക് ആയിട്ടുള്ള മൂവിയാണ്. ആക്ടിംഗ് വൈസ് ആയാലും വെങ്കിടേഷിൻ്റെ വെങ്കിയുടെ ഒരു നായകനിലേക്കുള്ള ഒരു ഒരു അവൻ എപ്പോഴും പറയുന്ന പോലെ കച്ചിത്തുരും തന്നെയാണ്. അവൻ ഇതുപോലെ ബ്രേക്ക് ആവും. രജിഷയുടേതായാലും എല്ലാവർക്കും ഇതൊരു നല്ല സിനിമയാവട്ടെ. നല്ലൊരു സിനിമയാണ്. ഗംഭീരം മൂവിയാണ്. അത് ഓരോ തരത്തിലുള്ള കാഴ്ചപ്പാടാവുമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രായക്കാർക്കൊക്കെ ഒരുപക്ഷെ ഇഷ്ടപ്പെടുമായിരിക്കും. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. നല്ല പടമാണ്. നല്ല പടമാണ്. നല്ല പടം. വെരി ഗുഡ് മൂവി. എല്ലാവരും പോയി വാച്ച് ചെയ്യാനുണ്ട്. നല്ല കോളേജ് ലവ് സ്റ്റോറി. എന്താ പറയണ്ട, നല്ല പടം. എൻ്റെ സിനിമയല്ല, ഞാൻ എപ്പോഴും നല്ലതല്ലേ പറയും. സിനിമ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഒരു 90 ശേഷം ആ കാലഘട്ടത്തിൽ കോളേജ് പഠിച്ചവർക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് വർക്കാവും. നല്ല രസമുണ്ട്. പാട്ടുകൾ നല്ല ഫീലുണ്ട്. താങ്ക് യു. നല്ല പടം. കുറേ നാൾക്ക് ശേഷമാണ് ഒരു കോളേജ് ചിത്രം. അത് 97 കാലഘട്ടമാണ്. അടിപൊളിയായിട്ട് നല്ല ഫീലുണ്ട്. പിന്നെ എന്താ പറയുക, വെങ്കി എന്ന് പറയുന്ന നടൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അളിനി അടിപൊളിയാകും. സൂപ്പറായിട്ടുണ്ട്. വെങ്കി ചേട്ടൻ പൊളിച്ചു. എല്ലാവരും പോയി നന്നായി. നല്ല പടമായിരുന്നു. വെങ്കിച്ചേട്ടൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു ആൾ നന്നായി ചെയ്ത്. ആൾ ലീഡിങ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആരും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ സിനിമ കാണുന്നത്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ സിനിമയെ പറ്റി പറഞ്ഞത് കുറച്ച് അലമ്പായി പോകും. പക്ഷേ സ്റ്റിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയാലും. കാരണം ത്രൂ ക്യാരക്ടറാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. കുറ്റങ്ങൾ കുറവുകളൊക്കെ കാണും. പക്ഷേ അത് ശരിയാക്കി ഞാൻ മുന്നോട്ട് പോകും. ഇങ്ങനെ പോകണമെങ്കിൽ ഈ പടം ഹിറ്റാവണം, അല്ലെങ്കിൽ ആൾക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം. എന്നാലേ എനിക്ക് ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. സോ ഇത് ആൾക്കാർ വന്ന് പടം കാണുക, അത്രയേ ഉള്ളൂ. ഇതൊരു 90s ക്യാമ്പസ് ഫിലിമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞങ്ങൾ വിശ്വസിക്കുന്നു. വന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ തെറി വിളിച്ചോളൂ, കുഴപ്പമില്ല. സി അത് എനിക്കറിയാം. ഇനി ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ആണല്ലോ പറയേണ്ടത്. നമ്മൾ നമ്മുടെ സിനിമയെ പറ്റി മോശമൊന്നും നമ്മൾ പറയില്ലല്ലോ. ഇതിന് ഓഡിയൻസിന് അവരുടെ കയ്യിലാണ് എല്ലാം. അവർക്ക് ഇഷ്ടപ്പെട്ട പരിപാടി വർക്കാണ്. നിങ്ങൾക്ക് നിങ്ങൾ കണ്ടോ? ഇപ്പോൾ കാണും, കണ്ടിട്ട് പറയും. എല്ലാവരും പടം കാണാം. അടിപൊളി പടമാണ്. പൊളിറ്റിക്സിന് പൊളിറ്റിക്സും റൊമാൻസിന് റൊമാൻസും എല്ലാം ഉണ്ട്. സൂപ്പർ പടമാണ്. ആ തിയേറ്ററിൽ പോയി കാണുക. എല്ലാവരും എല്ലാവരും റിവ്യൂ അറിയിക്കുക. നല്ലൊരു പടമാണ്. നല്ലൊരു ക്യാമ്പസ് മൂവിയാണ്.